നമസ്കാരം മെട്രോ ി ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് മൂന്നാഴ്ചകൾ പിന്നിടുകയാണ് ഇടയ്ക്കുന്ന് തണുത്തുവെങ്കിലും മൂന്നാമത്തെ ആഴ്ചയിലെത്തിയതോടെ സംഭവ ബഹുലമായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് താരങ്ങൾ തമ്മിലുള്ള അടിയും താരങ്ങളുടെ പൊട്ടിത്തെറികളുമൊക്കെ വാരം കണ്ടു ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് സാധാരണമാണ് എന്നാൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ ഹനാനാണ് വീക്ക്ലി ടാസ്ക് കഴിഞ്ഞ ഉടനെയുള്ള ദിവസത്തിൽ ആരോഗ്യ പ്രശ്നം കാണിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽക്ക് തന്നെ ഹനാൻ പ്രശ്നം കാണിച്ചിരുന്നു ഹനാൻ ഉറങ്ങിയില്ല തുടർന്ന് രാവിലെ അഞ്ചൂസ് എന്താണ് പ്രശ്നമെന്ന് ഹനാനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല ഹനാൻ എന്നാൽ റെസ്റ്റ് റൂം ഏരിയയിൽ നിന്നും ക്യാമറയോട് സംസാരിച്ച ഹനാൻ റിനോഷിനെ ഇഷ്ടമാണെന്നും റിനോഷിനെ വിജയിപ്പിക്കാൻ താൻ ഇവിടെ നിൽക്കുന്നുവെന്നും പറയുകയുണ്ടായി എന്നാൽ പുറത്തെത്തിയ ഹനാൻ വളരെ വിചിത്രമായ പെരുമാറ്റമാണ് നടത്തിയത് ആശ്വസിപ്പിക്കാൻ വന്ന രാധിക ജുനൈസ് എന്നിവർക്ക് വഴങ്ങിയില്ല രാവിലത്തെ ആഹാരം കഴിച്ചില്ല തനിക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞ് നടന്ന ഹനാൻ പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു എന്നാൽ ബാക്കിയുള്ള വീട്ടുകാർ ഇത് വകവെച്ചിരുന്നില്ല എന്നാൽ ഏഞ്ചലിൻ പലപ്പോഴും ഹനാനെ സമീപിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഹനാൻ പാട്ടു പാടിക്കൊടുത്തു താൻ ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടോ എന്ന ഏഞ്ചലിൻ ഹനാനോട് ചോദിച്ചു എന്നാൽ ഏഞ്ചലിനെ കുഴയ്ക്കുന്ന രീതിയിൽ വിചിത്രമായ മറുപടികളാണ് ഹനാൻ നൽകിയത് ഒടുവിൽ ക്ഷീണിതയായ ഹനാനെ കൺഫെക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചു ഡോക്ടറെ കാണാൻ നിർദ്ദേശിച്ചപ്പോൾ ഉറങ്ങണമെന്നാണ് ഹനാൻ പറഞ്ഞത് പിന്നീട് ഉറങ്ങുന്നതിനിടെ ഹനാൻ ക്ഷീണം കൂടിയതോടെ അവരെ മെഡിക്കൽ റൂമിലേക്ക് വീട്ടിലെ അംഗങ്ങൾ മാറ്റുകയാണ് ഉണ്ടായത് അവിടെ നിന്നും പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്കായി ഹനാനെ ആശുപത്രിയിലാക്കിയെന്ന് ബിഗ് ബോസ് വീട്ടിലെ അംഗങ്ങളെ അറിയിച്ചു അതേസമയം ഹനാന്റെ ആരോഗ്യനില സംബന്ധിച്ച് വീട്ടിലെ അംഗങ്ങളോട് തന്റെ പരാതി പറയുകയായിരുന്ന ഏഞ്ചലിൻ താൻ അനുഭവിക്കുന്ന സ്ട്രെസ്ഡ് ഡിസോർഡർ പോലെയാണ് ആ കുട്ടിയും പ്രകടിപ്പിക്കുന്നത് അവൾ അതൊരു തന്ത്രമായി പ്രയോഗിക്കുന്നതാണോ എന്ന് സംശയമുണ്ട് അത് അങ്ങനെയാണെന്ന് ജനം മനസ്സിലാക്കിയാൽ എന്നെയും സംശയിക്കില്ല എന്നാണ് ഏഞ്ചലിന്റെ ആശങ്ക താൻ ഈ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണെന്ന് ഏഞ്ചലിൻ പറയുന്നു ക്യാപ്റ്റൻ റെനീഷ വിഷ്ണു റിനോഷ് എന്നിവർ ഏഞ്ചലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് തുടർന്ന് മനീഷ് അടക്കമുള്ളവരും ഏഞ്ചലിനോട് ആശങ്ക വേണ്ടെന്ന് പറയുന്നതും കാണാൻ സാധിക്കും എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകൾ സംഭവ ബഹുലമായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഇത്തരത്തിലുള്ള കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക